എച്ച്എഫ് മെരിയൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മുന്നത് ഒരു എൽകെജി കുട്ടിയാണ്. അവൻ പഠിക്കാനൊന്നും അത്ര മിടുക്കനായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ അവൻ ആ ക്ലാസ്സിലത്തെ കുട്ടികളെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് മിടുക്കനായിരുന്നു. ഒരു ദിവസം ആ ക്ലാസ്സിലത്തെ ടീച്ചർ എന്നോട് പറഞ്ഞതാണ്, ടീച്ചറെ വെറുതെ ഒന്ന് പുറത്തേക്ക് പോയ നേരത്ത് പിള്ളേര് കൊച്ചുകുട്ടികളല്ലേ, അവർ അത് ഇതൊക്കെ പറഞ്ഞു തുടങ്ങി. ക്ലാസ്സിലെ അവർ എഴുന്നേറ്റ് അങ്ങടിങ്ങടൊക്കെ നടന്നു തുടങ്ങി. ഇവൻ ലീഡർഷിപ്പ് തനിയെ എടുത്ത് ഫ്രണ്ടിൽ ചെന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, ഓൾ സ്റ്റാൻഡ്, എല്ലാ കുട്ടികളും എഴുന്നേറ്റ് വന്നു, ഓൾ സിറ്റ്, എല്ലാവരും ഇരുന്നു. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും നിശബ്ദരായിട്ടിരിക്കുന്ന നേരത്താണ് ടീച്ചർ കയറി വരുന്നത്. അപ്പോൾ ടീച്ചറോട് ചോദിച്ചു, ഇവൻ എങ്ങനെയുണ്ട്? മറ്റൊരു കാര്യം കൂടിയും എൻ്റെ മനസ്സിലേക്ക് വന്നു. ഒരു ജ്യേഷ്ഠനും അനുജനും വേറെ വേറെ വീടുകളിലാണ് താമസിക്കുന്നത്. അവർക്ക് മൂത്തവന് 3 മക്കളുണ്ട്, രണ്ടാമത്തവന് 2 മക്കളുണ്ട്. അവർ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിലേക്കായിരുന്നു. രണ്ടുപേരും വേർപെട്ട് കഴിഞ്ഞപ്പോൾ വേറെ വേറെ വീട് വെച്ച് താമസമാക്കിയപ്പോൾ അവർക്ക് സ്വത്തിനെ കുറിച്ച് ഒരു കംപ്ലൈൻറ്റ്. അത്രയും നാള് സ്നേഹത്തോടുകൂടി പെരുമാറിയതാ, സ്വത്തിനെ കുറിച്ച് കംപ്ലൈൻറ്റ് വന്ന് അവർ പരസ്പരം സംസാരിക്കാതെയായി, പരസ്പരം വിഷമമായി, പ്രയാസമായി. അങ്ങനെ കുറച്ച് 2 വർഷമെടുത്തു ആ പ്രോബ്ലം അവസാനിച്ചു. അപ്പോൾ അനുജൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാ, സിസ്റ്ററെ, ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. ആ പ്രശ്നം അവസാനിച്ചതോടുകൂടി ഞങ്ങൾക്ക് ഒരു പിണക്കവും ഇല്ലാതെയായി. കാരണം ഞാൻ ജ്യേഷ്ഠനെ കുറിച്ചോ ജ്യേഷ്ഠൻ എന്നെ കുറിച്ചോ ഒന്നും മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ ഞങ്ങൾക്ക് ഒന്നും സോൾവ് ചെയ്യാനുണ്ടായിരുന്നില്ല. സ്വത്ത് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്വത്ത് കാര്യങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് അവസാനിച്ചു എന്നുള്ളതാണ്. നമ്മൾ സഹോദരങ്ങളെ പലപ്പോഴും എന്താ ചെയ്യുക? ഒരാളോട് ഇഷ്ടക്കേട് തോന്നുമ്പോൾ നമ്മൾ ആ ആളെക്കുറിച്ചുള്ള അപവാദങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പരത്തും. നമ്മളുടെ ചിന്ത ഈ അപവാദങ്ങൾ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അയാളെക്കുറിച്ച് അവർ തിന്മയായിട്ട് വിചാരിക്കും, നമ്മെക്കുറിച്ച് നന്മയായിട്ട് വിചാരിക്കും എന്നതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ അങ്ങനെ സംഭവിക്കാറുണ്ടോ? ആരെങ്കിലുമൊക്കെ അങ്ങനെ ചിന്തിച്ചാൽ പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊക്കെ മാറി മറിഞ്ഞു എന്ന് വരാം. ഒരാളോട് ദേഷ്യം തോന്നിയാൽ അയാളുടെ നെഗറ്റീവ്സ് മുഴുവൻ എടുത്ത് മറ്റുള്ളവർക്ക് കയ്യിൽ കൊടുക്കൽ അല്ല വേണ്ടത്. എങ്ങനെ ഇത് പരിഹരിക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിൽ മനനം ചെയ്യണം. അതിന് കുറ്റം പറയുന്നതിന് പകരം നമ്മൾ നിശബ്ദതയിലേക്ക് കടന്നു വരണം, മൗനത്തിലേക്ക് കടന്നു വരണം. ഈ മൗനത്തിലും ഈ മൗന പ്രാർത്ഥനയിലുമാണ് ദൈവം പ്രവർത്തിക്കുക. ദൈവം നമുക്ക് ഇത് എങ്ങനെ തീർക്കണം എന്നുള്ളതിൻ്റെ പ്രകാശം നമുക്ക് തരും. പരിശുദ്ധാത്മാവ് വഴി നമുക്ക് കാണിച്ചു തരും. മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മോടുള്ള വിരോധവും കുറഞ്ഞു എന്ന് വരാം. വിഴപ്പ് അലക്കിയത് കൊണ്ട് ഒരു രക്ഷയും ഇല്ല, ഒന്നും നടക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്. മൗനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ട്. നിശബ്ദതയിലായിരിക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുക. അത് വെറും നിശബ്ദത ആകരുതേ. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലെ കടലിരമ്പിക്കൊണ്ടുള്ള ഒരു നിശബ്ദത, അതിനെ ശരിക്കുള്ള നിശബ്ദത എന്ന് പറയാൻ പറ്റില്ല. ശാന്തമായിട്ട് ഇരുന്ന് നമ്മെക്കുറിച്ച് ചിന്തിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനം കണ്ടെത്താനായിട്ട് നാം എപ്പോൾ അനുവദിക്കുന്നുവോ അപ്പോൾ ദൈവം നമ്മിൽ പ്രവർത്തിക്കും എന്നത് വിശ്വസിക്കുക, എന്നത് ചിന്തിക്കുക. അങ്ങനെ ഒരു ദിനം, എല്ലാ ദിനവും കുറച്ച് നേരമെങ്കിലും നിശബ്ദതയിലായിരുന്നുകൊണ്ട് മൗനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മൗനധ്യാനത്തിലൂടെ നമ്മുടെ ദൈവഹിതം തിരിച്ചറിയുവാൻ നമുക്ക് പരിശ്രമിക്കണം. എങ്കിലേ നമ്മുടെ ജീവിതം വിജയപ്രദമാകൂ. മൗനത്തിൻ്റെ ഭാഷ എന്താണെന്ന് പറയുവാൻ എനിക്ക് സാധിക്കുകയില്ല. അതെല്ലാം അവനവൻ്റെ മനസ്സ് അനുസരിച്ചായിരിക്കും. മൗനത്തിലൂടെ നാം അല്പനിമിഷമെങ്കിലും ഓരോ ദിനവും കടന്നു പോയാൽ നമുക്ക് നമ്മെ കുറിച്ച് അറിയുവാൻ സാധിക്കും.
നമ്മിൽ കുടികൊള്ളുന്ന ദൈവത്തെക്കുറിച്ച് അറിയുവാൻ സാധിക്കും. ആ ദൈവത്തെ കണ്ടുമുട്ടുവാൻ സാധിക്കും. നമ്മുടെ സഹോദരങ്ങളെ പറ്റി നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കുവാനും അവരോട് ക്രിയാത്മകമായി പെരുമാറുവാനും നമുക്ക് സാധിക്കും. ഇങ്ങനെ ശാന്തമായി മൗനത്തിലൂടെ കടന്നു പോയിട്ട് വേണം അക്കരയ്ക്ക് നമുക്ക് എത്തിച്ചേരുവാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ ദിനവും അല്പനേരമെങ്കിലും നമ്മുടെ തിരക്കൊക്കെ മാറ്റിവെച്ച് മൗനത്തിലായിരിക്കുവാൻ, ആ മൗനത്തിലൂടെ ജീവിത വിജയം കൈവരിക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി.